കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാങ്കോങ് തടാകത്തിന്റെ വടക്ക് തെക്ക് തീരങ്ങളിലും ചുഷുളിന്റെ വിപുലമായ പൊതുതീരത്തും 20 തന്ത്രപ്രധാനമായ പർവ്വത ഉയരങ്ങളിലും തങ്ങളുടെ ആധിപത്യം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. ചൈനീസ് സൈനികരുടെ പ്രകോപനപരമായ നടപടികൾ കണക്കിലെടുത്ത് യുദ്ധസന്നദ്ധത മൊത്തത്തിൽ ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ലഡാക്കിൽ പുതുതായി ഏർപ്പെടുത്തിയ റഫേൽ ജെറ്റുകൾ ഉപയോഗിക്കാനും വ്യോമസേന ഒരുങ്ങിക്കഴിഞ്ഞു. ഫ്രഞ്ച് നിർമ്മിത റഫേൽ ജെറ്റുകളെ ലഡാക്കിൽ വിന്യസിച്ചത് വ്യോമസേനയിൽ ഔദ്യോഗികമായി ഉൾപ്പെടുത്തി 10 എന്നത് സംഭവത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുകയാണ്. അതിനിടെ ലഡാക്കിലെ താപനില -25 കുറയുന്നു. ഫ്രഞ്ച് എയറോസ്പേസ് മേജർ ഡസോൾട്ട് ഏവിയേഷൻ നിർമ്മിച്ച മൾട്ടി റോൾ റഫേൽ ജെറ്റുകൾ എയർ മേധാവിത്വത്തിനും കൃത്യമായ സ്ട്രൈക്കുകൾക്കും പേരുകേട്ടതാണ് എന്നതുതന്നെയാണ് ചൈനയെ പേടിപ്പിക്കുന്നതും. സുഖോയി SU-30 MKU, ജഗ്വാർ, മിറാഷ് 2000 എന്നീ വിമാനങ്ങളും മുൻനിര പോർ വിമാനങ്ങളും കിഴക്കൻ ലഡാക്കിലെ സുപ്രധാനമായ അതിർത്തികളിലെ എയർബേസുകളിൽ വിന്യസിച്ചു കഴിഞ്ഞു. കിഴക്കൻ ലഡാക്ക് മേഖലയിൽ രാത്രിസമയ യുദ്ധവ്യോമാക്രമണത്തിനും ഏതു സമയവും വ്യോമസേന തയ്യാറായി കഴിഞ്ഞു. കിഴക്കൻ ലഡാക്കിലെ വിവിധ ഫോർവേഡ് സ്ഥലങ്ങളിലേക്ക് സൈനികരെ എത്തിക്കുന്നതിന് അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകളെയും ചിനൂക്ക് ഹെവിലിഫ്റ്റ് ഹെലികോപ്റ്ററുകളെയും വ്യോമസേന പല എയർബേസുകളായി വിന്യസിച്ചിട്ടുണ്ട്. കഠിനമായ ശൈത്യകാലത്ത് കിഴക്കൻ ലഡാക്കിലെയും മറ്റ് സെൻസിറ്റീവായ ഉയർന്ന ഉയരത്തിലുള്ള മേഖലകളിലെയും സൈനികരുടെയും ആയുധങ്ങളുടെ നിലവാരം നിലനിർത്തുവാനും കരസേന വിപുലമായ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി കാത്തിരിക്കുകയാണ്. അതിർത്തിയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് റഫേൽ ജെറ്റുകളുടെ ഇൻഡക്ഷൻ ഏറ്റവും ഉചിതമായ സമയത്ത് തന്നെയാണ് നടത്തിയതെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് നിർണായകമാണെന്നും എയർ ചീഫ് മാർഷൽ RK S ഭദൗരിയയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നിലവിൽ അംബാല എയർഫോഴ്സ് സ്റ്റേഷനിലാണ് റഫേൽ വിമാനങ്ങൾ ഒരു ആക്രമണത്തിനായി നിലയുറപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൗമുദി.